കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ചോദിക്കുന്നുണ്ട്, കിണർ എൻ്റെ വീട്ടിൻ്റെ തെക്കേടക്ക് ഭാഗത്താണ് വന്നിരിക്കുന്നത്, അതെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, കിണറിൻ്റെ സ്ഥാനം എവിടെയാണ്, നമുക്ക് എവിടെയൊക്കെ കിണറാകാം, കിണറായിക്കൂടാത്ത സ്ഥലങ്ങൾ എവിടെയാണ്, അഥവാ ഒരു കിണർ വന്നാൽ നമുക്ക് അത്യാവശ്യം അതിനെ പിന്നെ നമ്മുടെ ആ ദോഷങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു വീടാണ്. വീടെന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ റൂമുകൾ ഓരോന്നായിട്ട് ഞാൻ തിരിച്ചിട്ടില്ല. ഇതിലത്തെ ചതുരാകൃതിയിലുള്ള ഒരു വീട്. ഇതിൻ്റെ 8 ദിക്കുകൾ സൗത്ത്, വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ്, വെസ്റ്റ് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് വടക്ക്, നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത്, ഇങ്ങനെ 8 ദിക്കുകൾ ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിണർ ഒരു വീട്ടിൻ്റെ സൗഭാഗ്യത്തിൽ ഒത്തിരി വലിയ പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കിണറെന്ന് പറയുന്നത്. അപ്പം അതിൽ ജലത്തിൻ്റെ ഇത് എവിടെ വരാം, അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വടക്ക് കിഴക്കെന്ന് പറയുന്നത് ഈശാന കോണിലാണ് ഒരു കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. അപ്പം ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇത് വരുമ്പോൾ ഇത് വീടിൻ്റെ ഭിത്തിയാണെന്ന് സങ്കല്പിക്കുക. ഈ ഭിത്തിയുടെ നേർക്ക് ഇങ്ങനെ ഇതിനകത്ത് കിണർ വരാൻ പാടില്ല, ഇങ്ങനെ കിണർ വരാൻ പാടില്ല, അതായത് ഈ ഭിത്തിയുടെ നേർക്ക് വരാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്ലാൻ എടുത്തു. ഈ പ്ലാൻ എടുക്കുമ്പോൾ ഇവിടെയും ഇതിനകത്തും കിണർ കയറാൻ പാടില്ല, മൂലക്കിണറെന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഇങ്ങനെ കിണർ വരാൻ പാടില്ല. അപ്പം കിണറിന് ഈ ഭാഗവും ഈ ഭാഗവുമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അപ്പം ഈ ഭാഗത്ത് കിണർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ പൈസ കാണും എന്നുള്ളതാണ് വാസ്തുവിൽ പറയുന്നത്. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം. അത് കഴിഞ്ഞിട്ട് നോർത്ത്, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നോർത്തിലും കിണറിന് നല്ലതാണ്, നോർത്ത് ഭാഗത്തും കിണർ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. കിഴക്ക് ഭാഗം, കിഴക്ക് ഭാഗത്തും കിണർ വരാം, അതും നല്ലതാണ്. അപ്പോൾ ഈ മൂന്ന് ദിക്കുകൾ, വടക്ക് കിഴക്ക്, വടക്ക്, കിഴക്ക്, ഈ മൂന്ന് ഭാഗത്ത് കിണർ വരാം. കിഴക്കിൽ, വടക്ക് കിഴക്കിൽ ഈ രണ്ട് ഭാഗത്തിലും വരാം. ഈ മൂന്ന് ഭാഗം ഒഴിവാക്കുകയും വേണം. നമുക്ക് തീരെ വന്നുകൂടാത്ത സ്ഥലങ്ങൾ, തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ നല്ലതല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നല്ലതല്ല. ഈ ഭാഗത്താണ് ഏറ്റവും നല്ലത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കിണർ നല്ലതല്ല, ഈ രണ്ട് ഭാഗത്തും ഒട്ടും പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്കൊരു കിണർ ഇവിടെ വന്നു, ഇനി അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു കിണർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനൊരു വാസ്തുമണ്ഡലം തിരിക്കാൻ പറ്റുമെങ്കിൽ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ കിണർ ഈ വാസ്തുമണ്ഡലത്തിൽ നിന്നും പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ ദോഷം മാറും. ദോഷം മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു 2 അടി താഴ്ചയിൽ, 2 അടി വീതിയിൽ മണ്ണ് മുറിയണം എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് പാറയിട്ട് കെട്ടിത്തിരിക്കണം, എന്നാലാണത് കറക്റ്റ് തിരിയുന്നത്, വസ്തുവിൻ്റെ വാസ്തുവിൻ്റെ വാസ്തുമണ്ഡലം തിരിയുന്നത്. തെക്ക് പടിഞ്ഞാറ് ഒരു കിണർ വന്നാലും നമുക്ക് ഈ രീതിയിൽ കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്ത് വന്നാലും നമുക്ക് ഇങ്ങനെ ഒരു ഇത് കെട്ടിയിട്ട് അതിൽ തിരിക്കാൻ പറ്റുമെങ്കിൽ തിരിക്കുന്നത് വളരെ ഉത്തമമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക്, പക്ഷേ അപ്പോൾ കിണർ നമ്മളുടെ വാസ്തുമണ്ഡലത്തിലില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിണർ ഒഴിവാക്കി, പിന്നെ നമ്മളുടെ വീടിൻ്റെ പുറത്ത് ഇവിടെ ഒരു കിണർ വരികയും വാസ്തുമണ്ഡലം തിരിക്കുമ്പോൾ അത് വെളിയിലാവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ഒരു പിന്നെ വാട്ടർ ബോഡി, ഒരു ചെറിയ സിമെൻ്റ് ടാങ്കിലെങ്കിലും വെള്ളവും മീനും കൂടെ വയ്ക്കുന്നത് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്യും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കിണറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. കിണറിന് ഏതൊക്കെ സ്ഥാനത്ത് കിണർ വരാം, എവിടെയൊക്കെ വന്നുകൂടാ, അഥവാ വന്നാൽ നമുക്ക് എന്തോ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.